വിശ്വം ശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ജീവിതത്തിൽ ഒത്തിരിയേറെ സഹനങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ ഉണ്ടാകുമ്പോൾ പലപ്പോഴും നമ്മളൊക്കെ ചിന്തിക്കാറുള്ള ഒരു കാര്യമുണ്ട്, എന്തുകൊണ്ടാണ് എൻ്റെ ജീവിതത്തിൽ ഇത്രയേറെ സഹനങ്ങൾ ഉണ്ടാവുന്നത്, ഞാൻ ഇത്രയേറെ പ്രാർത്ഥിച്ചിട്ടും എന്തുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ നിരനിരയായിട്ട് പ്രശ്നങ്ങളുണ്ടാവും, പലപ്പോഴും തോന്നുന്ന ഒരു ചോദ്യമാണല്ലേ. ഇതിനുള്ള ഉത്തരമാണ് ഇന്നത്തെ വചന ഭാഗം. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച സുവിശേഷം 9:2. ഇവൻ അന്ധനായി ജനിച്ചത് ആരുടെ പാപം നിമിത്തമാണ്? ഇവൻ്റെയോ ഇവൻ്റെ മാതാപിതാക്കന്മാരുടെയോ? ഒരു അന്ധനെ കാണിച്ചിട്ട് ചോദിക്കുന്ന ചോദ്യം, ദേ ഇവൻ അന്ധനാ, എന്തുകൊണ്ടാണ് ഇവൻ അന്ധനായി ജനിച്ചത്? ഇവൻ്റെ പാപമാണോ അതോ ഇവൻ്റെ മാതാപിതാക്കന്മാരുടെ പാപമാണ്? കാരണം അവിടെ ഇടയിലൊരു ചിന്തയുണ്ട്, പാപത്തിൻ്റെ ഫലമാണ് രോഗം എന്നുള്ള ഒരു ചിന്ത. എന്നാൽ ഈശോ ആ ചിന്ത തെറ്റാണ് എന്ന് കൃത്യമായിട്ട് പറഞ്ഞു തരും. പാപത്തിൻ്റെ ഫലമല്ല രോഗം, മറിച്ച് അതെന്തിനു വേണ്ടിയാണ് എന്ന് കൃത്യമായിട്ട് ഈശോ പറയുന്നുണ്ട്. അത് ദൈവമഹത്വം അവനിൽ പ്രകടമാകുന്നതിന് വേണ്ടിയാണ് അവൻ്റെ ജീവിതത്തിൽ ഈ ഒരു അന്ധത ദൈവം കൊടുത്തത്. നിന്റെ ജീവിതത്തിൽ സഹനങ്ങൾ ഉണ്ടാകുമ്പോൾ ഒരുപക്ഷെ മറ്റുള്ളവർ നിന്നെ കുറ്റപ്പെടുത്തിയേ, നീ പാപം ചെയ്തത് കൊണ്ട, അല്ലെ നിന്റെ മാതാപിതാക്കന്മാർ പാപം ചെയ്തത് കൊണ്ട നിന്റെ ജീവിതത്തിൽ ഈ സഹനങ്ങൾ നിരനിരയായിട്ട് വരുന്നത് നിന്റെ പാപത്തിൻ്റെ ഫലമാണ് എന്ന് പറഞ്ഞ് നിന്നെ കളിയാക്കിയിട്ടുണ്ടായിരിക്കാം. പക്ഷേ നീ നിരാശപ്പെടരുത്. ഈ സഹനങ്ങളും ഈ വേദനകളുമൊക്കെ ദൈവം ഉപേക്ഷിച്ചിട്ട് പാപത്തിൻ്റെ ഫലമായിട്ടുണ്ടാകുന്നതല്ല, മറിച്ച് അവൻ്റെ മഹത്വം വെളിപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് ഈ സഹനങ്ങളും ഈ വേദനകളുമൊക്കെ നിൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുന്നത്. അത് ദൈവം ഉപേക്ഷിച്ചു എന്നതിൻ്റെ അടയാളമല്ല. പലപ്പോഴും നമ്മൾ ചിന്തിക്കുന്നത് ദൈവം എന്നെ ഉപേക്ഷിച്ചു, ദൈവത്തിന് എന്നെ വേണ്ട എന്നുള്ള ചിന്തയുണ്ട്. പക്ഷെ അങ്ങനെയല്ല, ദൈവം എന്നെ ഉപേക്ഷിച്ചു എന്നല്ല, മറിച്ച് ദൈവം എന്നെ സ്നേഹിക്കുന്നുണ്ട്. സഹനങ്ങൾ നൽകുമ്പോൾ ദൈവം എന്നെ ഒത്തിരി സ്നേഹിക്കുന്നുണ്ട്. മറ്റുള്ളവരെക്കാൾ ഉപരിയായിട്ട് എൻ്റെ ദൈവം എന്നെ സ്നേഹിക്കുന്നുണ്ട്. അവൻ്റെ മഹത്വം എന്നിൽ പ്രകടമാകേണ്ടതുണ്ട്. അതുകൊണ്ട് സഹനങ്ങളിൽ നിരാശപ്പെടരുത്. ആരൊക്കെ കളിയാക്കിയാലും വേദനിക്കരുത്. പ്രത്യാശയോടുകൂടി ഒരു വിശ്വാസം ജീവിതത്തിൽ വീണ്ടെടുക്കാം. സഹനങ്ങൾ പാപത്തിൻ്റെ ഫലമല്ല, മറിച്ച് ദൈവത്തിൻ്റെ മഹത്വം എന്നിൽ പ്രകടമാകുന്നതിന് വേണ്ടി ദൈവം തരുന്നതാ. ദൈവം എന്നെ സ്നേഹിക്കുന്നതിൻ്റെ അടയാളമാണ് സഹനങ്ങൾ എന്ന് നമുക്ക് തിരിച്ചറിയാം. സഹനങ്ങളിൽ പതറിപ്പോകാതെ, നിരാശപ്പെട്ടു പോകാതെ, പ്രത്യാശയോടുകൂടി ദൈവ മഹത്വത്തിനായിട്ട് കാത്തിരിക്കാം. ദൈവത്തിൻ്റെ സ്നേഹം സഹനങ്ങളിലൂടെ ആവോളം നുകരാം. അവൻ്റെ ചാരയിരുന്ന് ആ സഹനങ്ങൾ ഏറ്റെടുക്കുവാനുള്ള ശക്തി ജീവിതത്തിൽ സ്വീകരിക്കാം. അതിനുള്ള കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ദൈവം നമ്മളെ എല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ.